നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷമീം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു പൂച്ചക്കുട്ടിക്ക് നേരിട്ട ഒരു അനുഭവത്തെ കുറിച്ചാണ്. അതായത്, ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞതാണ് ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കൂട്ടം വ്യക്തിയാണെന്നറിയില്ല, ഒരു ദ്രാവകത്തെ കുളിപ്പിച്ച് ആ പൂച്ചയെ ലൈറ്റർ കൊണ്ട് തീ കൊടുത്തി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇവരെ ചെയ്യണതെന്ന് നമുക്കറിയത്തില്ല. എന്താണ് ഇവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. എത്രമാത്രം നമ്മുടെ ലോകം അധമതിച്ചു പോയി. ഒരു മൃഗങ്ങളോട് പോലും ഇങ്ങനെ കാരുണ്യം ആരും കാണിക്കണില്ല. ഒരു പൂച്ചൊക്കെ കൂടി വന്നാൽ എന്ത് ചെയ്യാനാണ്? ഒരു അക്രമിക്കാനുള്ള വലിയൊരു സ്വഭാവം കാര്യങ്ങളൊന്നും കാണിക്കില്ല. ചിലപ്പോൾ അയൽപ്പക്കത്തെ അല്ലെങ്കിൽ തൊട്ട വീട്ടിലെ വല്ല മീനുകൾ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ എന്തുകൊണ്ടാണോ ഇനി ചെയ്ത ആൾക്ക് വല്ല മനോരോഗമുണ്ടോ, എന്താ സംഭവം എന്ന് അറിയത്തില്ല. വെറുതെ ഒരു പൂച്ചയെ കത്തിച്ചിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്താം. ഇതിവിടെ നടക്കുന്ന ആദ്യത്തെ സംഭവം എന്നല്ല, കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു ഒരു ഗർഭിണിയായ പൂച്ചയെ തൂക്കിക്കൊന്നത്. എന്നിട്ട് അതൊക്കെ ഇവർ കൊട്ടി ആഘോഷിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്തു. എന്തായാലും ഈ പൂച്ചക്കുഞ്ഞിനെ കൊന്നവരെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവർക്ക് കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമായിട്ട് പല സംഘടനകളും ഒരു ഇത് ഒരു ഇനാഫ് എന്ന് പറയുമല്ലോ. അതായത് ഇപ്പോൾ ഒരു സംഘടന പറയുന്നത് 50,000, പിന്നെ മറ്റൊരു സംഘടന പറയുന്നത് 175,000, ഇങ്ങനെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എന്തിന് പറയുന്നു, മൃഗങ്ങളോടല്ല സ്വന്തം മനുഷ്യർ മനുഷ്യരെ തന്നെ കൊന്ന് തിന്നുന്നൊരു കാലമാണ്. ഇപ്പോൾ ഒരുപാട് കലാപങ്ങളും അതിലൊക്കെ നമ്മൾ കണ്ടതാണ്. കലാപങ്ങൾ പോട്ടെ, വെറുതെ നടക്കുന്ന മനുഷ്യരെ വെട്ടിക്കൊല്ലുക, എന്നിട്ട് അവരെ ഒരു കൂട്ടം ആളുകൾ ചേർത്ത് ആക്രമിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട്. ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു ഇത് ലോകത്തിലേക്കാണ് മാറിപ്പോകുന്നത്. അപ്പോൾ കൊറോണ വന്നത് ഇതൊന്നും വലിയ ആശ്ചര്യമായ കാര്യമല്ല. ഇങ്ങനെയല്ല ഒരു ജനതയുടെ മുമ്പിലേക്ക് ഈ കൊറോണ പോലുള്ള മഹാമാരികൾ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. എല്ലാവരും കരുണയും സ്നേഹത്തോടു കൂടി കഴിയണം. നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.